ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ലിസൂസ് ഫുഡ് പാരഡൈസ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ സുഖമായിരിക്കുന്നു, നിങ്ങൾ അവിടെ സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കേരളത്തിലുള്ളവർക്ക് അത്ര സുപരിചിതമല്ലാത്ത ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊന്നും ഇത് അങ്ങനെ ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല. ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ വന്നപ്പോഴാണ് ഈ റെസിപ്പീനെയൊക്കെ കുറിച്ച് പഠിക്കുന്നതും അറിയുന്നതും ഒക്കെ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ലെമൺ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഓക്കെ, നമുക്കൊക്കെ നോയമ്പെടുക്കുമ്പോൾ പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ് വെജ് സമയത്തൊക്കെ. അപ്പോൾ നമുക്ക് ലെമൺ റൈസിൻ്റെ കൂടെ നമുക്ക് മുട്ടക്കറി കഴിക്കാം, പനീർ കറി കഴിക്കാം, ഇനി വെജ് നോൺ വെജ് കഴിക്കുന്നവർക്ക് ചിക്കൻ കറി കഴിക്കാം, മട്ടൻ കറി കഴിക്കാം. അതൊക്കെ കറികൾ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ലെമൺ റൈസിന്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ അരി കഴുകി വേവിച്ച് മാറ്റി വെക്കുക, അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ജീരകശാല അരിയാണ്, 1.5 ഗ്ലാസ് ജീരകശാല അരി 3 ഗ്ലാസ് തിളച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനൊരു പാൻ എടുത്തു, അതിനകത്ത് നെയ്യാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കടലപ്പരിപ്പ്, അതായത് പൊട്ടുകടല, പിന്നെ ഉഴുന്ന് പരിപ്പ്, പിന്നെ കപ്പലണ്ടി, പിന്നെ നമ്മൾ കുറച്ച് കടുക് പൊട്ടിക്കണം കേട്ടോ, ആദ്യമേ കടുക് പൊട്ടിക്കണം. പിന്നെ കുറച്ച് കപ്പലണ്ടി, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് കായപ്പൊടിയാണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. കായത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോഴാണ് ലെമൺ റൈസിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നത്. പിന്നെ കപ്പലണ്ടി മസ്റ്റാണ്. കപ്പലണ്ടി നമ്മുടെ ഈ തമിഴ്നാട്ടിലെല്ലാവരും ഈ ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, കപ്പലണ്ടി ഇതൊക്കെ എല്ലാ റൈസിൻ്റെയും കൂടി അവർ ചേർക്കും, ആ ഒരു ഫ്ലേവറിനും ഒരു ടേസ്റ്റിനും ഒക്കെ വേണ്ടിയാണ്. ഓക്കെ, കായപ്പൊടി നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പിന്നെ ഞാൻ അവസാനമായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് വിട്ടു കൊടുത്തിരിക്കുകയാണ്. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത് ഇതിനൊക്കെ ബാസ്മതി റൈസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലായിടത്തും നമ്മൾ അതിൻ്റെ ആ ഒരു മസാല എത്തിക്കണം. എന്നിട്ട് അവസാനം നമ്മൾ ലെമൺ ഇട്ട് കൊടുക്കും. ലെമൺ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും തീ ഓഫ് ചെയ്തിട്ട് വേണം ലെമൺ ലെമൺ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും, ഒരു കയ്പ്പ് രസം വരും. ഞാനിവിടെ 1.5 ലെമണിൻ്റെ നീരാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ലെമൺ റൈസൊക്കെ. ഇനിയിപ്പോൾ നോമ്പൊക്കെ വരുവാണ്, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഫ്രം ലിസൂസ് ഫുഡ്.